വടകര നഗരസഭയുടെ ശുചിത്വ പദവി പ്രഖ്യാപനവും ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രഖ്യാപനത്തിന് മുന്നോടിയായി ജില്ലാതല പരിശോധക സംഘം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി ശുചിത്വ നിലവാരം വിലയിരുത്തിയിരുന്നു. ഹരിത കേരള മിഷനിലെ വി പ്രകാശ്, ശുചിത്വ മിഷനിലെ കൃപാവാര്യർ, പവിത്രൻ ടി, സുധീഷ്, വി പ്രിയ, ഇ ബാബു എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. MRF കേന്ദ്രം, എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള മാലിന്യ സംസ്കരണ പദ്ധതികളുടെ പ്രവർത്തനം സംഘം വിലയിരുത്തി. കോട്ടപ്പറമ്പ നാഷണൽ ഹൈവേ തുടങ്ങി നഗരസഭയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ചെയർമാൻ കെ ശ്രീധരന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ശുചീകരണം നടത്തിയിരുന്നു. ഹരിതകർമ്മസേന അംഗങ്ങൾ, മുനിസിപ്പൽ കണ്ടിജൻസി ജീവനക്കാർ എന്നിവരോടൊപ്പം കൌൺസിലർ എം ബിജു, മണലിൽ മോഹനൻ എന്നിവരും പങ്കാളികളായി. ഗ്രീൻ ടെക്നോളജി സെന്ററിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി വരുന്ന 5 വർഷം പൂർത്തിയാകുമ്പോഴത്തേക്ക് ഈ വടകര ഒരു കാർബൺ ന്യൂട്രൽ നഗരമായി മാറ്റിക്കൊണ്ട് ശുദ്ധമായ വായുവും ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ കുടിവെള്ളവും ജനങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന സംരംഭങ്ങളിലേക്ക് ആളുകളെ ശ്രദ്ധ തിരിക്കാനും പിന്നെ അത് ശാക്തീകരിക്കാനും ഒക്കെ ആയിട്ടുള്ള പ്രവർത്തനമാണ് ഈ ഗ്രീൻ ടെക്നോളജി സെൻ്റർ കേന്ദ്രീകരിച്ച് നടക്കാൻ പോകുന്നത്. അവിടെ ഈ കൃഷിവകുപ്പിൽ നിന്നും മറ്റ് സാങ്കേതിക വിഭാഗങ്ങളിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ഭിന്നതരായ വിദഗ്ധന്മാരും ഉദ്യോഗസ്ഥന്മാരും സൗജന്യമായി തന്നെ ഈ പ്രവർത്തനത്തിന് നല്ല സേവനം അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഉള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു തദ്ദേശഭരണ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് നല്ല നിലയിൽ തന്നെ ഇന്ത്യക്കാകെ മാതൃകയായി മാറും. വടകര നടപ്പിലാക്കുന്ന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കേരളത്തിലാകെ മാതൃകയായി മാറിയതാണ്. ഇങ്ങനെ മാതൃകയായി മാറിയതിൻ്റെ ഭാഗമായി 10-ലേറെ അവാർഡുകൾ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം സംസ്ഥാന മുഖ്യമന്ത്രി ഏർപ്പെടുത്തിയിട്ടുള്ള ഹരിത അവാർഡിന് ഞങ്ങൾ അർഹമായി. ഒറീസ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഈ പ്രോജക്റ്റ് ഞങ്ങൾ ഒരു NIRD ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ ഞങ്ങൾ ഈ പദ്ധതി അവതരിപ്പിച്ചപ്പം 1500-ലേറെ പദ്ധതികൾ അവിടെ അവതരിപ്പിക്കാൻ കിട്ടി. അതിൽ തിരഞ്ഞെടുത്ത 151 ഞങ്ങളെ പരിഗണിക്കുകയും 5 ദിവസം NIRD ഹൈദരാബാദിൽ അവരുടെ ക്യാമ്പസിൽ നടന്നിട്ടുള്ള പ്രദർശനത്തിൽ ഞങ്ങളെ പദ്ധതികൾ അവിടെ വന്നയാളുകളെ പരിചയപ്പെടുത്താനും അവിടുത്തെ കോൺക്ലേവിൽ പേപ്പർ അവതരിപ്പിച്ച് സംസാരിക്കാനുമുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ദേശീയമായും സംസ്ഥാനാടിസ്ഥാനത്തിലും വലിയ ശ്രദ്ധ നേടിയ ഒരു പരിപാടിയായി ഇതിനെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞത് വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്.